ഹലോ ഗൈസ്, ഫോട്ടോച്ചി ടിക്കി ട്രാവലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. സ്വന്തമായി വാഹനമുള്ള എല്ലാവരും നിർബന്ധമായി ചെയ്തിരിക്കേണ്ട ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങളുമായി പങ്കുവെക്കാനാണ് ഞാൻ ഈ വീഡിയോ ഇന്ന് ചെയ്യുന്നത്. ഡിജിറ്റലൈസേഷൻ്റെ ഭാഗമായി മോട്ടോർ വാഹന വകുപ്പ് പരിവാഹൻ എന്ന വെബ്സൈറ്റ് ആരംഭിച്ചിട്ടുണ്ട്. ഇത് മുഖേനയായിരിക്കും ഇനിയുള്ള വാഹന സംബന്ധമായ എല്ലാ സേവനങ്ങളും നമുക്ക് ലഭിക്കുന്നത്. ഈ സേവനങ്ങൾ നമുക്ക് ലഭിക്കാൻ വാഹനത്തിൻ്റെ ഡീറ്റെയിൽസിനോടൊപ്പം തന്നെ പരിവാഹനം വെബ്സൈറ്റിൽ നമ്മുടെ മൊബൈൽ നമ്പറും ബന്ധിപ്പിക്കേണ്ടതാണ്. ബന്ധിപ്പിക്കാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അത് ബന്ധിപ്പിക്കേണ്ടതാണ്. 90% ആളുകളുടെ നമ്പറും തെറ്റായിട്ടായിരിക്കും വെബ്സൈറ്റിൽ എൻ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മിക്കവാറും ആളുകൾ ഷോറൂമിൽ നിന്ന് എടുക്കാൻ നേരം ഷോറൂമിൽ ആരുടെങ്കിലും നമ്പർ വെച്ചായിരിക്കും രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പിന്നീട് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോഴായിരിക്കും നമുക്കത് ബുദ്ധിമുട്ടുകൾ മനസ്സിലാകുന്നു. ഇപ്പോൾ ഫൈനുണ്ടെങ്കിൽ തന്നെ നമ്മളത് അറിയാണ്ട് പോകുന്നതും അതുകൊണ്ടാണ്. നമ്മുടെ നമ്പറാണ് ലിങ്ക് ചെയ്തിട്ടുണ്ടായിരുന്നുണ്ടെങ്കിൽ നമുക്കത് മെസ്സേജ് മുഖേന ലഭിക്കേണ്ടതാണ്. പിന്നീട് എന്തെങ്കിലും കേസ് വരുമ്പോഴായിരിക്കും നമ്മൾ ഫൈനുണ്ടെന്നുള്ള വിവരം അറിയപ്പെടുന്നു. അതിനാൽ എത്രയും പെട്ടെന്ന് മൊബൈൽ നമ്പർ നമ്മുടെ മൊബൈൽ നമ്പർ തന്നെ ആണെന്ന് ഉറപ്പ് വരുത്തേണ്ടതാണ്. അതുപോലെ തന്നെ ചെയ്യാത്തവരുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ്. എങ്ങനെ ബന്ധിപ്പിക്കാം എന്നതിനെക്കുറിച്ചൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യമായി ഗൂഗിൾ ക്രോം എടുക്കുക, എന്നിട്ട് വാഹന സിറ്റി പോർട്ടൽ ടൈപ്പ് ചെയ്യുക. അപ്പോൾ ആദ്യം കാണുന്നതായ വാഹന 4.0 എന്ന വെബ്സൈറ്റ് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഓപ്പണായി വന്നിട്ടുണ്ട്. ഇനി റൈറ്റ് സൈഡിൽ കാണുന്ന മൂന്ന് ഡോട്ട് റൈറ്റ് സൈഡ് ടോപ്പിൽ കാണുന്ന ഡോട്ട് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അത് ഡെസ്ക്ടോപ്പ് വ്യൂ ആക്കുക. അതിനുശേഷം അപ്ഡേറ്റ് മൊബൈൽ എന്നൊരു ഓപ്ഷൻ കാണുന്നത് എനിക്ക് അവിടെ ക്ലിക്ക് ചെയ്യുക. ഇത്രയും സ്ഥലങ്ങളിൽ മൊബൈൽ നമ്പർ ഫെസിലിറ്റി അവൈലബിൾ ആണ്. നിങ്ങളുടെ സ്ഥലം കേരളവും ഉണ്ട്, അതിനാൽ യെസ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു പേജ് വരുന്നതാണ്. നിങ്ങളുടെ വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ ഏതാണോ അതടിക്കുക. ചേസിസ് നമ്പർ ഏതാണോ അത് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം എൻജിൻ നമ്പറും ടൈപ്പ് ചെയ്യുക. ഏറ്റവും അവസാനം ഷോ ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ വാഹനത്തിൻ്റെ ഡീറ്റെയിൽസ് കിട്ടുന്നതാണ്. ഷോ ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഈ പേജിലേക്ക് വരും. രജിസ്ട്രേഷൻ നമ്പർ നിങ്ങളുടെ നമ്പർ സ്പേസ് ഇല്ലാണ്ട് ടൈപ്പ് ചെയ്യേണ്ടത്, അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ചേസിസ് നമ്പറും എൻജിൻ നമ്പറും നിങ്ങൾക്ക് RC ബുക്കിൽ നിന്ന് കിട്ടുന്നതാണ്, അതും കൊടുക്കാവുന്നതാണ്. അത് കൊടുത്തു കഴിയുമ്പോൾ ഡീറ്റെയിൽസ് വരുന്നതായിരിക്കും. പിന്നീട് ചെക്ക് ചെയ്യേണ്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മൊബൈൽ നമ്പർ കൊടുത്തിരിക്കുന്നത് നിങ്ങളുടെ തന്നെയാണെന്ന് ഉറപ്പ് വരുത്തുക. ആണെങ്കിലും ഇല്ലെങ്കിലും എൻ്റർ മൊബൈൽ നമ്പർ ഓഫ് വെഹിക്കിൾ ഓണർ എന്നൊരു ടാബ് അതിൽ കിടപ്പുണ്ട്, അവിടെ നിങ്ങളുടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യേണ്ടതാണ്. ദെൻ ജനറേറ്റ് OTP ക്ലിക്ക് ചെയ്യുക. OTP ജനറേറ്റഡ് ആയിട്ടുണ്ട്. നിങ്ങളുടെ മൊബൈലിലേക്ക് OTP ഇപ്പോൾ മെസ്സേജ് മുഖേന വരുന്നതായിരിക്കും. OTP വന്നിട്ടുണ്ട്. OTP ടൈപ്പ് ചെയ്യേണ്ടതാണ്. ഡീറ്റെയിൽസ് സേവ് ചെയ്യുക. മൊബൈൽ നമ്പർ സക്സസ്ഫുള്ളി അപ്ഡേറ്റഡ് എന്ന് മെസ്സേജ് വരുന്നതാണ്.
ഇങ്ങനെയാണ് മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യുന്നത്. ഈ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യുന്നത് മൂലം ധാരാളം ഗുണങ്ങളുണ്ട്. ഈ അടുത്ത കാലത്ത് പത്രമാധ്യമങ്ങളിൽ കണ്ടുവന്ന ഒരു വാർത്തയാണ് മൊബൈൽ ഒരാളുടെ വണ്ടി മോഷ്ടിക്കപ്പെട്ടു, പക്ഷേ അയാൾ മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്തതുകൊണ്ട് മാത്രം അയാൾക്ക് വണ്ടി തിരിച്ചിട്ട് തന്നെ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവർ സ്പീഡിൽ ഒരു ലൊക്കേഷനിൽ ഈ മോഷ്ടാവ് കടന്നത് മൂലം അത് ക്യാമറയിൽ പതിയുകയും ആ മെസ്സേജ് റിയൽ ടൈമായി ഓണർക്ക് മെസ്സേജ് വരികയും ചെയ്തു. അങ്ങനെ ഈ പോലീസുകാർ അയാളെ ട്രാക്ക് ചെയ്യുകയും അയാൾക്ക് വണ്ടി തിരിച്ചിട്ടുകയും ഉണ്ടായി. ഇതുപോലെ അനേകം ഗുണങ്ങൾ പരിവാഹന വെബ്സൈറ്റിൽ മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്യുന്നതുകൊണ്ട് കിട്ടുന്നതാണ്. അതുമാത്രമല്ല പുതിയ പുതിയ അപ്ഡേഷനുകൾ വാഹന രജിസ്ട്രേഷൻ വന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ വെബ്സൈറ്റ് മുഖേന പല പല സേവനങ്ങളും നമുക്ക് ലഭിക്കുന്നതാണ്. ടാക്സ് പേയ്മെൻറ്റ്, പിന്നെ ഫൈൻ അടക്കുക, അതുപോലെ തന്നെ മറ്റു പല വണ്ടി ആർ സി ഓണർ ചേഞ്ച് ചെയ്യുക, ഇതെല്ലാം ഓൺലൈനായിട്ട് തന്നെ വെബ്സൈറ്റ് മുഖേന ചെയ്യാവുന്നതാണ്. ഇതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇതുപോലുള്ള ഏതെങ്കിലും വീഡിയോ ആവശ്യമാണെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇനിയും ഇതുപോലുള്ള ടെക് ആൻഡ് ട്രാവൽ വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇനിയും കാണാത്തവരുണ്ടെങ്കിൽ അവർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയും ഇതുപോലുള്ള വീഡിയോ കാണുന്ന താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.